കുടിക്കുടം ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് ഇവിടെ ഒരു വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഞാൻ കരുതി എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് ഞാൻ എൻ്റെ ക്ലീനിംഗ് പരിപാടികൾ ചെയ്യുന്നത് അതായത് സാറ്റർഡേ സൺഡേ അവധിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ചെയ്യാനായിട്ട് മടിയായതുകൊണ്ട് ഫ്രൈഡേ 4:30 ആകുമ്പോൾ പണി കഴിയുമല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഫ്രൈഡേ തന്നെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ചുമ്മാ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ക്ലീനിങ് പ്രോസസ്സിൽ നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്താമെന്ന് അപ്പോൾ ഒരു കുറച്ച് സമയത്തോടെ കഴിഞ്ഞാൽ എൻ്റെ പണി അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്ന് തീരും അത് തീർന്നു കഴിഞ്ഞ് നമ്മൾ ഉടനടി നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുന്നതാണ് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുണ് ഷിഫ്റ്റ് മാറിയതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് ഒരു 4:30 ആകുമ്പോൾ ജോലി കഴിഞ്ഞ് ഒരു 5 മണിയാകുമല്ലോ 4:30 ആകുമ്പോൾ തന്നെ ഞാൻ കട്ടിലേക്ക് ചാടും ചാടിക്കഴിഞ്ഞൊരു 5 മണി 5:30 ആവുന്നതിനുള്ളിൽ ഞാൻ കിടന്നു ഉറങ്ങി പിന്നെ ഒരു 10 മണി അലാറം വയ്ക്കും 8 മണി വയ്ക്കും 10 മണി വയ്ക്കും 11 മണിക്ക് ലാസ്റ്റ് എഴുന്നേറ്റ് കുളിച്ച് വരും ഒരു 12 മണി ആകുമ്പോഴാണ് വരും എത്തണേ അപ്പോഴത്തേക്കും കുളിച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും വരും ഫുഡൊക്കെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പോയി കിടന്നുറങ്ങും ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിരം വൃത്തികെട്ട റുട്ടീൻ എന്ന് പറയുന്നത് ഉറക്കോ ഉറക്കം മടിയോ മടി മടിച്ചിയോ മടിച്ചി ലോകോത്തരം മടിച്ചി ആകെ മുടങ്ങാതെ ചെയ്യണ കാര്യം എല്ലാ ഫ്രൈഡേയിലും ഞാൻ ക്ലീനിങ് പരിപാടി അത് ഞാൻ മുടക്കാറില്ല കാരണം ആഴ്ചയിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു സംതൃപ്തി ഇല്ല അപ്പം നമുക്കിനി വൈകണ്ട നമുക്കെന്തായാലും നമ്മുടെ ക്ലീനിങ് പരിപാടി അങ്ങ് തുടങ്ങാം അപ്പം ഞാൻ പടിപടിയായിട്ട് കാണിക്കാം ഞാൻ എന്തൊക്കെയാണ് ഈ വലിയ ബംഗ്ലാവിൽ ഇത്ര മലമറിക്കാനുള്ളതെന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്കിനി ഒട്ട് വൈകണ്ട ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം ക്ലീനിങ്ങിന് ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ വീട്ടിലുള്ള ചവിട്ടികളൊക്കെ ഒന്ന് കുടഞ്ഞൊരു കസേരയുടെ പുറത്ത് എടുത്തു വയ്ക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്നിട്ട് ഈ കർട്ടൻ ഈ റൂമിൻ്റെ ഇവിടെയുള്ള ഈ കർട്ടൻ മാത്രം ഒന്ന് കെട്ടിവെക്കും അപ്പോൾ നമുക്കിനി വർത്തമാനം പറയാതെ വേഗം നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം ഇവിടെയുള്ള എല്ലാ ചെടികളും ഞാൻ ദേ ഇവിടെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഇത് കണ്ടോ ഞാൻ ആക്ച്വലി ഒരു തക്കാളിയുടെ ഇത് നട്ടതായിരുന്നു നന്നായിട്ട് പൊടിച്ചെല്ലാം വന്നതാണ് ഇപ്പോൾ ഇവിടെ തണുപ്പ് വന്നു തുടങ്ങി ഇപ്പം ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റുകാർ ചൂട് ഇട്ട് തുടങ്ങി പക്ഷെ അത്രയ്ക്ക് ചൂട് ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് തണുപ്പൊന്നും വന്നു തുടങ്ങിയില്ല പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഫുള്ള് എനിക്ക് തന്നെ ഞങ്ങളുടെ ഈ റൂമും പിന്നെ തൊട്ടിപ്പുറത്തെ ഒരു റൂമും മാത്രമേ ചെറുപ്പക്കാരായിട്ട് അതായത് യങ്സ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഇത്ര പ്രായ ലെവലിലുള്ളവരുള്ളത് ബാക്കി എല്ലാവരും അപ്പൂപ്പന്മാരും പ്രായമായവരാണ് വയസ്സായവരാണ് അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഒരു ലേശം തണുപ്പ് വരുമ്പോൾ തന്നെ അവർ ചൂടിടും അപ്പം അങ്ങനെ ചൂടിട്ടുകൊണ്ട് ചൂട് ഭയങ്കര കൂടുതലായിട്ട് എൻ്റെ ചില ചെടികളൊക്കെ എന്താ പറയുക ദേ കണ്ട ഇങ്ങനെ ഉണങ്ങി ചിലതിൻ്റെ തണ്ടൊക്കെ ഭയങ്കര കോലം കെട്ട കോലത്തിലൊക്കെ ആയി ചൂട് കൂടിയിട്ട് ദേ കണ്ട തണ്ടൊക്കെ ഇരിക്കണുണ്ടോ ഭയങ്കര അപ്പോൾ അങ്ങനെയൊക്കെ ആയി എൻ്റെ ചെടികൾ തുളസിക്ക് കുഴപ്പമില്ല തുളസിക്കെല്ലാം നല്ല എന്താ പറയുക നല്ല ഇലകൾ വന്നിട്ടുണ്ട് തുളസിക്ക് തുളസി ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ ഒരു ഗുജറാത്തികൾ കട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ അവിടെ കടയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു ഒരു ചെടിച്ചട്ടി തുളസി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ 4 ചോറുണ്ടായിരുന്നു ഈ ഇലകളൊക്കെ ഇവിടെ വന്നേപ്പിട്ട് ഉണ്ടായിരുന്ന മറ്റേ ഇലകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഇലകളൊക്കെ ഫുള്ള് കൊഴിഞ്ഞുപോയി അപ്പം ഇത് ഭയങ്കര തിങ്ങി നിൽക്കണ കാരണം ഞാൻ കരുതി ആ തക്കാളിയുടെ അതങ്ങ് കളഞ്ഞ് ഊരിക്കളഞ്ഞിട്ട് തുളസി അതിലേക്ക് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഇനി ഇപ്പം ചെയ്യാൻ പോണത് ഈ ആഴ്ചയിൽ ഞാൻ ഈ കുപ്പി വെള്ളം ഈ കുപ്പി എന്താ പറയുക ഇതിൽ വെള്ളം കളഞ്ഞിട്ട് ഫ്രഷായിട്ടുള്ള വെള്ളം എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം നമുക്കിനി ഒട്ടും വൈകണ്ട അത് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ നമ്മുടെ ചെടിയിലൊക്കെ എന്താ പറയുക വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ തക്കാളി
ഇതിനെ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ തുളസി അതിൽ റീപ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇനി എന്താ മൈക്രോവേവ് ഞാൻ ആക്ച്വലി ഇന്നലെ കഴുകി തുടച്ച് വെച്ചതാണ്. ഇനി ഇപ്പോൾ ഇത് ചെയ്യണ്ട, നമുക്കപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന ചെടി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലീനാക്കാം, പടിപടിയായിട്ട് തുടങ്ങാം. ഈ ചെടിച്ചട്ടികളൊക്കെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. പാത്രം കഴുകി വെക്കണ ഇതാണ്. നിങ്ങൾ ഇത് കണ്ടോ, ഇത് എന്താ പറയുക, ചെളിയോ അഴുക്കോ ഒന്നുമല്ല. ഇവിടുത്തെ ഹാർഡ് വാട്ടർ ആയ കാരണം വന്നെ കറയാണ്, വെള്ളത്തിൻ്റെ കറയാണ് ഇത് ഫുള്ള്. അപ്പം നമുക്ക് ഇത് കഴുകാം. അപ്പൊ ഇനി അടുത്ത് ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഈ ചെടികളൊക്കെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇനി ഈ സൈഡ് നമുക്ക് വൃത്തിയാക്കാൻ തുടങ്ങാം. ഓൾറെഡി ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതാണ് രണ്ട് ദിവസം മുന്നേ. എന്നാലും ഞാനിതൊക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് ഞാൻ. നമ്മുടെ ഇത് നമ്മൾ ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക സിങ്ക് ക്ലീൻ ചെയ്യാം. സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നിലത്ത് ആണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ബാത്റൂമിലേക്ക് വന്നേക്കാണ്. ഇനി ബാത്റൂമിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ബാത്റൂമിൽ ഈ കണ്ണാടിയൊക്കെ ഒന്ന് തുടച്ച് അതേപോലെ ഇതിൻ്റെ സൈഡും ഇതൊക്കെ ഒന്ന് കഴുകി ക്ലോസറ്റും കഴുകി ബാത്റൂമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പം ഇനി മുട്ട് വെക്കണം, നമുക്ക് ബാത്റൂമിലെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഷാണ്ടി പോകണം അന്ന് ഞങ്ങളൊരു വാക്വം നോക്കിയായിരുന്നു. അപ്പൊ അതിന്റെ റേറ്റ് എഴുതിയിട്ടില്ലാത്ത കാരണം ഞാനും വരുന്നു അത് വാങ്ങിച്ചില്ല. അപ്പൊ അങ്ങനെ രഞ്ജിത്ത് വന്നപ്പോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന വാക്വം ആണത്. ആക്ച്വലി എനിക്കിത് കടിപ്പിക്കാനൊന്നും അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അതിപ്പോ എങ്ങനെയാ എനിക്കൊരു പിടിയില്ല. വരുണാണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ചെയ്യാന്ന് വിചാരിച്ചു. വാക്വമിന്റെ ഞാൻ ചെയ്യാറില്ല, ഞങ്ങള് രഞ്ജിത്തിന്റെ അടുത്ത് നിന്ന് വാക്വം കൊണ്ടുവന്നിട്ട് ചെയ്യാറുണ്ട് ഈ കാർപ്പറ്റ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു രണ്ട് മാസം ആയി തോന്നുന്നു കാർപ്പറ്റ് വാക്വം ചെയ്തിട്ട് നിറച്ച് പൊടിയുണ്ട്. ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ഫിറ്റ് ചെയ്ത് നോക്കാം, ശരിയാവോ ഇല്ലയോ എനിക്കറിയില്ല. ചാർജർ ഇവിടെ തന്നെ ഉണ്ട്, പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ നമുക്ക് നൈസായിട്ട് എന്റെ മുക്കിൽ കുത്താം. No, no, no.
ദൗത്യം തുടങ്ങി. അപ്പൊ നമുക്കിനി അടുത്തത് എന്താ പറയാ, നമ്മുടെ ഈ ഹോള് വാക്വം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സെറ്റിയില് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം. ഇതൊരു ഇത്തിരി പണിപ്പെട്ട പണിയാണ്. ടിഷ്യൂ നമ്മുടെ ഭഗവാന്റെ അവിടെ നമ്മുടെ ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് നിറച്ച് പൊടി ഇരിക്കേണ്ട, അപ്പൊ ആ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി അത് ചെയ്യണം. അപ്പൊ ഇങ്ങോട്ട് മേക്കണ്ട നമുക്ക് ഈ കുഷ്യനൊക്കെ ഒന്ന് റെഡി. എന്നിട്ട് ഒന്നോടെ അടിച്ചു വരണം, കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ട്രിപ്പിൽ കഴിയില്ല. അപ്പൊ നമുക്കിനി ഇവിടെ എന്താ പറയാ, ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു എന്താ പറയുക, ഒരു 10% ഒരു പൊടിക്കൈയോടെ ബാക്കിയുണ്ട് ചെയ്യാറുള്ളത്. അപ്പം ഇനി എന്താ പറയുക, ഞാൻ വേഗം പോയിട്ടൊന്ന് ഫ്രഷ്നപ്പായിട്ട് വരട്ടെ, എന്നിട്ട്